Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ്-19ന്റെ ഭാഗമായി കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ ജിമ്മുകളും ഫിറ്റ്നസ് സെന്ററുകളും അടഞ്ഞു കിടക്കുകയായിരുന്നു. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം സർക്കാർ അനുമതിയോടെ ഈ കഴിഞ്ഞ 5 തീയതി മുതൽ പല ഫിറ്റ്നസ് സെന്ററുകളും ആ ഏരിയയിലെ കോവിഡ് വ്യാപനം അനുസരിച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ജിമ്മുകളും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജിമ്മിൽ പോകണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾ പോകാനാണ് തീരുമാനിച്ചതെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, എങ്കിലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സമയത്ത് മാത്രം പോവുക, നേരത്തെയോ ലേറ്റായോ പോകാതിരിക്കുക. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു സമയത്ത് ജിമ്മിൽ കുറച്ച് പേർക്ക് മാത്രമേ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. നിങ്ങൾ നേരത്തെയോ ലേറ്റായിട്ടോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായി ആൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി കുറച്ച് നേരത്തെ എത്തിയാൽ തന്നെ ജിമ്മിൽ കയറാതെ പുറത്ത് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വർക്കൗട്ടിനിടയിൽ നിങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം കയ്യിൽ കരുതുക. മറ്റുള്ളവരുടെ വെള്ളമോ ജിമ്മിലെ വെള്ളമോ യൂസ് ചെയ്യാതിരിക്കുക. സാധാരണയായി നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ വെള്ളം ഷെയർ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ജിമ്മിലെ വെള്ളവും കുടിക്കാറുണ്ട്. ഇത് ഈ ഒരു സാഹചര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ ടവല്, ഗ്ലൗസ്, മാസ്ക്, ഷൂസ് എന്നിവ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. പിന്നെ മാസ്ക് ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയത് ആദ്യത്തെ 1-2 ദിവസം നമുക്ക് ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ തോന്നും. പിന്നീട് ഇത് കാര്യമായി ബുദ്ധിമുട്ട് തോന്നില്ല എങ്കിലും കാർഡിയോയും ഹൈ ഇൻറ്റൻസിറ്റി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബ്രീത്തിങ് ബുദ്ധിമുട്ട് തോന്നും. അതുപോലെ തന്നെ ഈ വിയർപ്പ് മാസ്കിൽ പറ്റിപ്പിടിക്കാനും അത് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. എങ്കിലും സർക്കാർ നിർദ്ദേശമനുസരിച്ചും പിന്നെ നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷനും മാസ്ക് നിർബന്ധമാണ്. പിന്നെ സാനിറ്റൈസർ അത് ജിമ്മിൽ ഓൾറെഡി കാണുമെങ്കിലും നമ്മുടെ ആവശ്യത്തിന് ചെറിയൊരു ബോട്ടിൽ എപ്പോഴും കയ്യിൽ കരുതുക. എന്നിട്ട് അത് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് കൈകൾ വൃത്തിയാക്കുക. അടുത്തത് നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ഇടേണ്ട ഡ്രസ്സ്. ഫുൾ ബോഡി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സ് വേണം ജിമ്മിൽ പോകുമ്പോൾ ഇടാൻ. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ നേരം സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. കൂട്ടം കൂടിയെന്ന് വർക്കൗട്ട് ചെയ്യാതിരിക്കുക. ആവശ്യമില്ലാതെ മറ്റുള്ളവരുമായി അധികം സംസാരിക്കാതിരിക്കുക. പിന്നെ ഒരാൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം മെഷീൻ്റെ അടുത്തേക്ക് പോകുക. പിന്നീട് മെഷീൻ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ ഒരാൾ ചെയ്യുന്നതിനിടയ്ക്ക് അവർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കയറി ചെയ്യുകയോ അവരുടെ അടുത്ത് പോയി നിന്ന് സംസാരിക്കുകയോ ചെയ്യാതിരിക്കുക. പിന്നെ അനാവശ്യമായി എങ്ങും തൊടാതിരിക്കുക. വർക്കൗട്ട് ചെയ്യുന്ന മെഷീൻ മാത്രം യൂസ് ചെയ്യുക, അല്ലാതെ ആവശ്യമില്ലാതെ മറ്റ് മെഷീൻസിൻ്റെ ഒന്നും തൊടാതിരിക്കുക. അതുപോലെ തന്നെ വർക്കൗട്ട് കഴിഞ്ഞ് ആവശ്യമില്ലാതെ ജിമ്മിലിരിക്കാതെ മാക്സിമം വേഗം തന്നെ വീട്ടിലേക്ക് പോവുക. വീട്ടിൽ എത്തിയാൽ ഉടൻ തന്നെ ഡ്രസ്സെല്ലാം സോപ്പ് ഉപയോഗിച്ച് നന്നായി വാഷ് ചെയ്യുക. അതോടൊപ്പം കുളിക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പനിയോ ജലദോഷമോ ക്ഷീണമോ എന്തെങ്കിലും തോന്നിയാൽ അന്നത്തെ ദിവസം ജിമ്മിൽ പോകാതിരിക്കുക. പിന്നെ നിങ്ങൾ ഏത് ജിമ്മിലാണ് പോകുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ജിമ്മ് എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് എടുത്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ജിമ്മാണെങ്കിൽ ഈ പറയുന്ന പ്രിക്കോഷൻസ് എല്ലാം തന്നെ ഫോളോ ചെയ്യുന്നുണ്ടാകും. എന്നാൽ ഒരു ലോക്കൽ ജിമ്മാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവർ പ്രോപ്പറായിട്ട് ജിമ്മും മെഷീൻസും എല്ലാം സാനിറ്റൈസ് ചെയ്തു എന്ന് വരണമെന്നില്ല. സോ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ജിം എന്തൊക്കെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്തതെന്ന് പറഞ്ഞാലും നിങ്ങളും മാക്സിമം പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുക. എല്ലാവരും ഇതുപോലെ ഫോളോ ചെയ്താൽ മാത്രമേ ആ ഒരു അറ്റ്മോസ്ഫിയർ സേഫ് ആകൂ. അതുകൊണ്ട് തന്നെ ജിമ്മിൽ പോകണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ബെറ്റർ. എന്നാൽ നിങ്ങൾക്ക് അങ്ങനൊരു സാഹചര്യമില്ല, ജിമ്മിൽ പോകണമെങ്കിൽ പോകാം, പക്ഷേ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ റിസ്ക് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഫിറ്റായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം ആളുകൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ബൈ.